ആടി എക്സസൈസ്. എക്സസൈസ്? എന്റെ മനുഷ്യ അടുക്കളയിൽ എന്തോരം ജോലിയാ കിടക്കുന്നത്! തുണിയലക്കണം, പാത്രം കഴുകണം, വിറക് കീറണം, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിന് ഒരു എക്സസൈസ് ആകും, ഇവിടുത്തെ പണിയും തീരും. ഈ വക പണികളൊക്കെ ചെയ്യേണ്ടതേ ആണുങ്ങളല്ല പെണ്ണുങ്ങളാ. അതെങ്ങനെയാ, ഏത് സമയവും മേക്കപ്പ് ഇട്ട് നടക്കലല്ലേ നിന്റെ പണി? അതെ, പെണ്ണുങ്ങളെ കളിയാക്കിയാലുണ്ടല്ലോ. എന്തിനാ, എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങൾ തന്നെ വേണം. എന്റെ മനുഷ്യ, നിസ്സാരമായിട്ട് നിങ്ങളുടെ പാന്റിന്റെയോ ഷർട്ടിന്റെയോ ഒരു ബട്ടൺസ് പൊട്ടിയാൽ അത് തുന്നണമെങ്കിൽ പോലും പെണ്ണുങ്ങൾ വേണം. പെണ്ണുങ്ങളില്ലെങ്കിൽ പിന്നെ ആണുങ്ങളുടെ പാന്റിനും ഷർട്ടിനും എന്തിനാ ഈ ബട്ടൺസ്? നിങ്ങളുടെ ഈ അവിഞ്ഞ താടി മുടിയും ഒരു കന്നട, എനിക്ക് ഈ കന്നടക്കാരെ പണ്ട് മുതലേ കാണുന്ന കലിയ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ ഈ കന്നട എങ്ങാനും വെച്ചോണ്ടാ വന്നിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളെ കെട്ടത്തില്ലായിരുന്നു. നിന്നെ കാണാൻ വന്നപ്പോഴേ ഞാൻ ഈ കന്നട വെച്ചാ നിന്നെ നോക്കിയിരുന്നെങ്കിലേ ഞാനും നിന്നെ കെട്ടത്തില്ലായിരുന്നു. ഹലോ, യെസ് മിസ്സിസ് പാണിക്കർ സ്പീക്കിംഗ്. ഓ ഹായ് മിസ്സിസ് ഡൊമിനിക്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്റെ പണിക്കരട്ട ഈ വർഷത്തെ മാതൃകാ ദമ്പതികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം നമുക്കാ കിട്ടിയിരിക്കുന്നത്. അല്ലേലും കമലുവിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പണിക്കരട്ട എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. എന്നാലും നിന്റെ കണ്ണുകൾ കാണുമ്പോഴേ എന്നാ ബ്യൂട്ടിയാന്നറിയോ നിന്നെ കാണാൻ. എന്നെ പണിക്കരട്ട, പണിക്കരട്ടിന്റെ ഈ താടി, ഈ കണ്ണട, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ അവാർഡ് എന്തൊക്കെ പറഞ്ഞാലും കിട്ടാൻ നമുക്ക് മാത്രമേ യോഗ്യതയുള്ളൂ, അല്ലേ കമലു? അതെ അതെ അതെ. അയ്യോ, ഇനി എല്ലാരും കൺഗ്രാറ്റുലേഷൻസിന്റെ ബഹളായിരിക്കും. ആണോ? ഹലോ, യെസ് മിസ്സിസ് പണിക്കർ ഹിയർ. ആ ക്ലബ് മീന പറയൂ പറയൂ. അങ്ങനെ വരത്തുള്ളൂ, നീ ഈ കുടുംബത്ത് കാലെടുത്ത് വെച്ച് അന്ന് തുടങ്ങിയത് ആകാശകാലം. മാതൃകാ ദമ്പതി പോയിട്ട് ഒരു മണ്ണാങ്കട്ടം കിട്ടത്തില്ല. ഓ ദേ വരുന്നു, പിന്നെ നാശം പിടിച്ച ഫോൺ. ഹലോ, യെസ് മിസ്സിസ് പണിക്കർ ഹിയർ. ഞാൻ പറഞ്ഞില്ലേ, അല്ലേലും അതെ എന്റെ കമലുവിന്റെ ഭാഗ്യമാ ഇതൊക്കെ. അയ്യോ, ഇത് എന്റെ ഭാഗ്യമല്ല, പണിക്കരട്ട ഭാഗ്യം കൊണ്ട് മാത്രമാ. ഹലോ, യെസ് മിസ്സിസ് പണിക്കർ ഹിയർ. ആ രമ്യോ? എന്താ രമ്യേ? ആണോ? അയ്യോ, സോ സാഡ്. സാരമില്ല രമ്യേ, ജീവിതമാകുമ്പോ ഇതൊക്കെ സാധാരണയാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. ഓക്കേ, ബൈ. എന്നടി എന്നടി കാര്യം? ഓ, ഇത് അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ ഭാര്യ. അവിടുത്തെ രമ്യയും സുധാകരനും ഏത് നേരവും അടിയാ. ഒരു കാര്യം ചെയ്യാൻ പണിക്കരട്ട, നമുക്കൊന്ന് അവിടെ വരെ ചെല്ലാം. എന്നിട്ട് നമ്മളെ പോലെ സ്നേഹത്തോടെയും സഹോദര്യത്തോടെയും ഐക്യത്തോടെയും ഒക്കെ ജീവിച്ച് മാതൃകാ ദമ്പതികളാകാൻ ഉപദേശിക്കാം. അത് കൊള്ളാം. അത് മാത്രമല്ല, ഇപ്പൊ അവാർഡ് കിട്ടിയ കാര്യം കൂടെ ഒന്ന് പറയാലോ. കാർ എടുക്കണി, നമുക്ക് പെട്ടെന്ന് എന്നാ ഉറച്ചേ അവര് വഴക്കിടുള്ളൂ. ഹിന്ദി പറഞ്ഞാലേ അറിയത്തുള്ളൂ, അത് മനസ്സിലാക്കാൻ നീ സ്കൂളിൽ പോയിട്ടില്ലല്ലോ.
ദൈവമേ രക്ഷിക്കണേ, ഓടി വായോ വായോ എന്റെ ദൈവമേ എനിക്ക് വയ്യേ. എടി നിക്കടേ അവിടെ, എടി അവിടെ നിക്കാൻ. എടി രാക്ഷസി, എടി പൂതലെ വഞ്ചകി, ഞാൻ ഇല്ലാത്ത നേരത്ത് ഇവിടെ വലിഞ്ഞേറി വരുന്നവർ ആരൊക്കെയാന്ന് എനിക്ക് ഇപ്പൊ അറിയണം. സത്യം പറയടി, എന്റെ മനുഷ്യ കണ്ണിച്ചോറയില്ലാതെ വർത്തമാനം പറയരുത്. ഇവിടെ ആരും വന്നിട്ടില്ല. വന്നിട്ടില്ലേ? അപ്പൊ ആരുടെയാണ് ഈ കിടക്കണ നാല് തോർത്ത്? എന്റേതല്ലാത്ത ഈ കാണുന്ന നാല് തോർത്ത് ആരെയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. സത്യം പറയടി, നിന്നെ ഇന്ന് ഞാൻ. അയ്യോ, ഈ കാലമാട് എന്നെ തല്ലിക്കൊല്ലുന്നേ. നാട്ടുകാരെ ഓടി വായോ. എന്നാടാ സുധാകര, ഇന്നും രാവിലെ തുടങ്ങിയല്ലോ വഴക്ക്. ആ ഇന്നെന്താ പ്രശ്നം? പണിക്കരട്ടാ നോക്ക്, ഞാൻ ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിൽ ആരൊക്കെയോ വരുന്നുണ്ട്. അതെങ്ങനെ സുധാകരന് മനസ്സിലായി? ചേച്ചി നോക്ക്, ഈ കാണുന്ന തോർത്തൊന്നും ഈ വീട്ടിലല്ല. ഇതൊക്കെ ആരുടെ തോർത്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ പൊന്ന് പണിക്കരട്ട, ഈ മുതുകാലമാടുന്ന എന്നെ എപ്പോഴും സംശയമാ. സത്യം പറയടി, ആരുടെ അടി ഈ തോർത്ത്? എന്റെ പൊന്ന് സുധാകര, വഴക്കൊന്നും ഇല്ലാതെ ഞങ്ങളെ പോലെ മാതൃകാ ദമ്പതികളായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കും. അതെ, എനിക്കാണെങ്കിൽ എന്റെ കമലൂന് നല്ല വിശ്വാസമാണ്. അയ്യോ, എനിക്ക് പണിക്കരേട്ടനെ ഭയങ്കര വിശ്വാസമല്ലേ? ആ അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് ഇവിടെ ഒട്ടും വിശ്വാസമില്ല. സത്യം പറയടി, ആരുടെ അടി തോർത്ത്? സുധാകരൻ നിന്നെ, ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങോട്ട് മാറിക്ക്. ഈ തോർത്തൊക്കെ ആരുടെ ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കടി കമലു. ആ ഇത് മറ്റേ മിസ്റ്റർ ജോണിന്റെ തോർത്തല്ലേ? ഇതെങ്ങനെ ഇവക്കറിയാം? ആ ഇത് പന്തല് പണിക്കാരൻ ക്ലീറ്റസിന്റെ. എടി ഭയങ്കരി. ആ ഇത് മറ്റേ പാൽക്കാരൻ മാധവന്റെ തോർത്തുണ്ട്. നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട്. തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഡോക്ടർ ഉണ്ട്, അങ്ങനെ കാണിക്കാം നമുക്ക്. എന്നാ വാ. ആ വാ, ഓക്കേ. എന്റെ ഡോക്ടർ ദീപുവിന് ഒരു തലക്കറക്കം പോലെ വന്ന ഡോക്ടർ ഒന്ന് നോക്കണം, അത്യാവശ്യമാ. ഡോക്ടർ ദീപുവിനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് പറ്റില്ല, നമുക്ക് ലോകത്തിന്റെ എവിടെ വേണേലും കൊണ്ടുപോവാ. പൈസ നമുക്ക് പ്രശ്നമല്ല, അമേരിക്ക കൊണ്ടുപോണോ അവിടെ കൊണ്ടുപോവാ, സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകണോ അവിടെ കൊണ്ടുപോവാ, ലണ്ടനിൽ കൊണ്ടുപോകണോ അവിടെ കൊണ്ടുപോവാ, ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോകും, പൈസ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ദീപന്റെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. അത് കുഴപ്പമില്ല. എന്റെ പൊന്ന ഡോക്ടറെ, ബ്ലഡിന് ആവശ്യമുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി, ബ്ലഡ് തരഞ്ഞില്ല, എന്റെ ബ്ലഡ് തരാം, പോരെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെ മൊത്തം കൊണ്ടുവരാം. രക്ഷിക്കണോ ഡോക്ടറെ? ഓക്കെ, ബ്ലഡ് ഒക്കെ ഞാൻ പറയാം. കേട്ടോ, എന്റെ ഡോക്ടറെ, ദീപന് വേണമെങ്കിൽ ഞങ്ങൾ കിഡ്നി വല്ലതും കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങളിത് ആലോചിച്ചിട്ടാണ്? ആലോചിച്ചിട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല തീരുമാനമാണ് കിഡ്നി സംഭാവന ചെയ്യുന്നുള്ളത്. വെരി ഗുഡ്. എന്റെ പൊന്ന ഡോക്ടറെ, കിഡ്നി ഒന്നും ഞങ്ങൾക്ക് വലുതല്ല, ദീപന്റെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. തലച്ചോറിന് വല്ല ക്ഷതം പറ്റിയിട്ട് തലച്ചോറ് തന്നെ അത് വേണ്ട. അവന്റെ തലച്ചോറ് ഞാൻ തരാം, അല്ലെങ്കിൽ അവന്റെ തലച്ചോറ് കിഡ്നി ഞങ്ങൾ തരാം. സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദീപന്റെ ജീവനാണ്. ശരിയാക്കാം. വേണ്ട,
കരയരുത്, കരയരുത്, നമ്മൾ കരയരുത്. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു. ഇവിടെ ഒരു മലയാളിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകെട്ടോ, ഇത്രയൊരു സ്നേഹോ! ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നു. സത്യം സ്നേഹം, സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ ഇവനെ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കടം മേടിച്ച് മുങ്ങി നടക്കുമായിരുന്നു. ഇവനെ അങ്ങനെ മുകളിലേക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കല്ലേ ഡോക്ടറേ.